ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചോക്ലേറ്റ് കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഡെക്കറേഷൻ പാട്ടെന്ന വീഡിയോ ആയിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ ചെറിയ ചെറിയ പ്രശ്നമുണ്ട്. ഞാനിവിടെ ഒരു ബ്ലാക്ക് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ചോക്ലേറ്റ് അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കേക്കിനെ നാല് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം ഫ്രോസ്റ്റിംഗ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷും വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിനു മേലിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ നാല് ലെയറും നമുക്ക് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ മുമ്പൊരു ചോക്ലേറ്റ് കേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റെസിപ്പി വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്തു നോക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്തോളൂ നിങ്ങൾ. അപ്പോൾ ലാസ്റ്റത്തെ ലെയർ കേക്കും വെച്ചു. ഇനി നമുക്ക് ഇതിനൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കണം. അറിയാമല്ലോ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു ഐസിങ്ങിനെയാണ് ക്രം കോട്ടിംഗ് എന്ന് പറയുക. ആ ഒരു വൃത്തികിടക്ക മറക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ മൊത്തമായിട്ട് ഇതിനൊന്ന് ഐസിങ് ചെയ്തിട്ട് എടുക്കും. സൈഡും മേലെയും ഒക്കെ നന്നായിട്ട് തേച്ചിട്ടെടുക്കണം. അതിനുശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതിന് ശേഷം അടുത്ത ലെയർ ഫ്രോസ്റ്റിംഗ് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമും ഗനാഷും വെച്ചിട്ട് ചെയ്ത ആ ഒരു ഫ്രോസ്റ്റിംഗ് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് സെറ്റായതിന് ശേഷം ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രോസ്റ്റ് ആയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ബ്ലാക്ക് കളറ് കിട്ടും നമുക്കിതിന്. നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റും അതുപോലെ കൊക്കോ പൗഡറൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തിട്ട് എടുക്കുക. നല്ല വൃത്തിയിൽ സൈഡും മേലെയും ഒക്കെ നന്നായിട്ട് തേച്ചെടുക്കണം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ ഞാൻ ഓവർ നൈറ്റ് ഇരിക്കാൻ വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവാണ്. പിറ്റേ ദിവസം രാവിലെ കണ്ട നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൽ ചോക്ലേറ്റിൻ്റെ ഡ്രിപ്പ് കൊടുക്കാൻ പോവാണ്. വൈറ്റ് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അത് നമുക്കിതുപോലെ ചോക്ലേറ്റിൻ്റെ ഡ്രിപ്പ് കൊടുക്കാം ഈ കേക്കിലേക്ക്. ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു പാലറ്റ് നൈഫ് എങ്ങാനും വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കണം, താഴെയുള്ള ലെയറുമായിട്ട് മിക്സ് ആവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു നൈഫ് തന്നെ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എഡിബിൾ ഗോൾഡൻ ഗ്ലിറ്റർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് നമുക്കിഷ്ടമുള്ള രീതിയിലൊരു ഡിസൈൻ കൊടുത്തെടുക്കുന്നുണ്ട്. ഈ ബ്രഷിൽ ഞാനൊരു തുള്ളി പിങ്ക് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് കളറിനൊരു മാറ്റം. ഗോൾഡൻ ഒരു റെഡും ഗോൾഡനും മിക്സ് ചെയ്തൊരു കളർ അപ്പോൾ നമുക്ക് കിട്ടും. ഇത് എഡിബിൾ ഗ്ലിറ്റർ പൗഡറാണ്. ബേക്കിംഗ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് ഗോൾഡൻ കളർ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്ലിറ്റർ പൗഡർ ഒന്ന് വെച്ചിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിനെ നമ്മുടെ ഇഷ്ടം പോലെ ഒന്ന് അലങ്കരിച്ചിട്ടെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഫെററോ റോഷർ കൂടി വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, കാര്യമായിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തെടുത്ത കേക്ക്. നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇവിടെ ചെയ്തെടുത്തൊരു കേക്കാണ്. അപ്പം ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഫീഡ്ബാക്സ് ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് വിനീഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.